هي علوم الدين ربع المهلكات لكتاب شرح عجائب القلب അതിലെ 13-ാമത്തെ ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ കാണാൻ പോകുന്നത്. ബാക്കി 12 ഭാഗങ്ങളും കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുന്നതാണ് കൂടുതൽ നന്നാവുക. ഇതിൽ വിശദീകരിക്കുന്നത് ശവാഹിദ് ആണ്, അഥവാ ഇൽഹാമ ആയിട്ടും തഅല്ലും മുഖേനയും ലഭിക്കുന്ന ഇൽമു മഅരിഫത്ത്. ഇത് ഇൽഹാമ മുഖേന ലഭിക്കുന്നതിന്റെ ശവാഹിദ് തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ബയാനു ശവാഹിദ് ശർഈ അലാ സിഹത്തു തരീഖ് അഹ്ലി തസൂഫി ഫി ഇക്തിസാബിൽ മഅരിഫത്തി ലാ മിന തഅല്ലുമി വലാ മിന തരീഖിൽ മുഅത്താദ്. ബയാനു ശവാഹിദ് ശാഹിദുകൾ വിശദീകരിക്കുന്നത് അശ്ശറഉ മതത്തിന്റെ തെളിവുകൾ ശരിയാണ് എന്ന് ശറഇന്റെ തെളിവുകൾ മനസ്സിലാക്കി തരുന്നത്. ഏത് വിഷയത്തിൽ ഫിക്തിസാബിൽ മഅരിഫത്തി അറിവ് സാധ്യമാകുന്നതിൽ ലഭ്യമാകുന്നതിൽ ലാമിന താലുമി താലുമിലൂടെ അല്ലാതെ ലാമിന ത്വരീഖിൽ മുഅത്താദ് മറ്റു പതിവ് മാർഗങ്ങളിലൂടെ അല്ലാതെ ഇൽഹാം കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ ഇൽഹാമുണ്ട്, ആ ഇൽഹാം മുഖേനെ ലഭിക്കുന്നതിന്റെ പ്രാമാണികത മനസ്സിലാക്കി തരുന്നതാണ് ഈ ഭാഗം. ഏഴം നീ മനസ്സിലാക്കേണ്ടത് അന്നമിൻ മനിക്ഷഫൽ മനിക്ഷഫ ലഹു ഷൈഉൻ ഒരാൾക്ക് ഒരു കാര്യം വ്യക്തമായാൽ വലവിഷയ് അൽ യസീർ അത് കുറച്ച് കാര്യമാണെങ്കിലും ബി ത്വരീഖിൽ ഇൽഹാമി ഇൽഹാമിലൂടെ വൽ വുഖൂഇ ഫിൽ ഖൽബി മനസ്സിൽ അത് സംഭവിക്കലിലൂടെ മനസ്സിൽ അത് ഹാജരാകുന്നു മിൻഹൈസുൽ ആയതിരി അവൻ പ്രത്യേകം ബോധപൂർവം കൊണ്ടുവരുന്നതല്ല ഫഖദ് സ്വാറ ആരിഫൻ ബിസ്വിഹത്തി ത്വരീഖ് അങ്ങനെ അദ്ദേഹം യഥാർത്ഥ ആ വഴിയുടെ സ്വിഹത്തിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് സ്വയം അത് ലഭിക്കുന്നില്ല കത്തു തീരെ പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കണം. പലപ്പോഴും ഇങ്ങനെയുള്ളവരിൽ ഈ മഅരിഫത്തിന്റെ പദവി എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമാണ്. ഈ ഇൽഹാമിന്റെ വഴിയിലൂടെ ലഭിക്കാത്തവർക്ക് മഅരിഫത്ത് എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാണ്. ശാഹിദുകൾ തെളിവുകൾ അതിന് ബോൽബലകമാണ്, സാക്ഷി നിൽക്കുന്നതാണ്. മഹാന്മാരുടെ അനുഭവങ്ങളും അതുപോലെ മറ്റ് ചരിത്രങ്ങളെല്ലാം അതിനാണ് സാക്ഷി നിൽക്കുന്നത്, അതിനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മഅരിഫത്തിന്റെ നൂറ് അത് ഇൽഹാമാണ് കൂടുതൽ. അമ്മ ശവാഹിദു കൗലുഹു തആല ഈ ഭാഗങ്ങളൊക്കെ മുഴുവനായി മനസ്സിലാക്കണം, ഒരു ഭാഗം മാത്രം കേട്ടു പോകരുത്. കൗലുഹു തആല വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന സൂറത്തുൽ അൻകബൂത്ത് 69-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ വഴിയിൽ നന്നായി അധ്വാനിച്ചവർക്ക് മുജാഹദ നടത്തിയവർക്ക് അള്ളാഹു അവന്റെ അറിവിന്റെ വഴികൾ തുറന്നു കൊടുക്കും. ഫകുല്ലു ഹിക്മത്തിൻ ഹിക്മത്ത് അറിവ് തദ്ഹറു മിനൽ ഖൽബി മനസ്സിൽ അത് പ്രത്യക്ഷമാകും ബിൽ മുവാലബത്തി അലൽ ഇബാദത്തി ഇബാദത്ത് പതിവാക്കലിലൂടെ മിൻ വൈരി തഅല്ലുമിൻ തഅല്ലുമിന്റെ വഴിയിൽ അല്ലാതെ മനസ്സിൽ ഇൽമു വരും. ഫഹുവ ബി ത്വരീഖിൽ കശ്ഫി വൽ ഇൽഹാം അത് കശ്ഫ് ഇൽഹാമിന്റെ മാർഗത്തിലൂടെയാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അമില ബിമാ അലിമ ഒരാൾ അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാൽ വറസഹുല്ലാഹു ഇൽമ മാലം യഅലം അവൻ അറിയാത്ത ഇൽമ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ്. വഫഖഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകും ഫീമാ യഅമലു പിന്നെയും പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകും ഹത്താ യസ്തൗജിബൽ ജന്ന അദ്ദേഹം സ്വർഗ്ഗത്തിന് അർഹനാകും. വമല്ലം യഅമൽ ബിമാ യഅലം ഒരാൾ അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ താഹ ഫീമാ യഅലം അദ്ദേഹം അറിയുന്നതിൽ തന്നെ അദ്ദേഹത്തിന് എന്തു വരും, പിന്നോക്കാവസ്ഥ വരും. വലം യുവഫഖ് ഫീമാ യഅമലു ആ ചെയ്യാൻ പിന്നെ തൗഫീഖ് ഇല്ലാതെയാകും. ഹത്താ യസ്തൗജിബന്നാ അദ്ദേഹം നരകത്തിന്റെ വക്താവായി മാറും. ഖാല സല്ലല്ലാഹു തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ അല്ലാഹുവിന് തഖ്വ ചെയ്താൽ അല്ലാഹു അദ്ദേഹത്തിന് തുറവടി നൽകും. തുറവടി ഒരു പുറപ്പെടാനുള്ള വഴി, എന്തിൽ നിന്ന് പുറപ്പെടാൻ, മിനൽ ഇഷ്കാലാത്തി വശുബഹി സംശയങ്ങളിൽ നിന്നും അതുപോലെ കൺഫ്യൂഷനുകളിൽ നിന്നും രോചിതനായി ഒരു വ്യക്തമായ വഴിയിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു അദ്ദേഹത്തിന് വഴികൾ നൽകും.
വയർസുക്കു മിൻ ഹൈസു ലാ യഹ്തസിബ് അവൻ കണക്കുകൂട്ടാത്ത വഴിയിലൂടെ വയർസുക്കുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നൽകും സൂറത്തു ത്വലാഖ് 3 യഅലമുഹു ഇൽമൻ അതിന്റെ അർത്ഥം അദ്ദേഹം അറിയും ഒരു അറിവ് മിൻ വൈരി തഅല്ലുമിൻ തഅല്ലുമൊന്നും ആവശ്യമില്ലാതെ വയഫ്തിനുഹു അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകും മിൻ വൈരി തജ്രിബത്തിൻ മറ്റ് അനുഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും ചന്ദ്രനിൽ പോകാതെ ചന്ദ്രനെ കുറിച്ച് മനസ്സിലാവുക അങ്ങനെ അനുഭവങ്ങളില്ലാതെ അറിവ് മനസ്സിലാക്കും സത്യവിശ്വാസികളെ നിങ്ങൾ തഖ്‌വ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ നൽകും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ശേഷി നൽകും സൂറത്തുൽ അൻഫാൽ 29 സത്യവും അസത്യവും മനസ്സിലാക്കി തരുന്ന നൂറ് നൽകും അദ്ദേഹം കൺഫ്യൂഷനുകളിൽ നിന്നെല്ലാം പുറത്തു കടക്കും വലിദാലിക കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ഫീ ദുആഇഹി ഇക്കാരണത്താൽ നബി തങ്ങൾ ധാരാളം പ്രാർത്ഥിക്കാറുണ്ട് മിൻ സുആലിൻ നൂറ് ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രഭ ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമ്മ അഅതുനി നൂറാ അല്ലാഹുവേ നീ എനിക്ക് നൂറിനെ നൽകണേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് വഫീ വസിദ്നി നൂറാ എനിക്ക് നൂറ് വർദ്ധിപ്പിച്ചു തരണേ വജഅലി ഫീ ഖൽബി എന്റെ ഹൃദയത്തിലെ നൂറ് നൽകണേ വഫീ ഖബ്രി നൂറ എന്റെ ഖബറിൽ നൂറ് നൽകണേ വഫീ സംഇ നൂറ എന്റെ കേൾവിയിൽ നൂറ് നൽകണേ വഫീ ബസരി നൂറ എന്റെ കാഴ്ചയിൽ നൂറ് നൽകണേ ഹത്താ ഖാല ഫീ ശഅരി വഫീ ബസരി എന്റെ രോമത്തിലും വഫീ ബസരി എന്റെ സ്കിന്നിലും എന്റെ തൊലിയിലും വഫീ ലഹ്മി മാംസത്തിലും വദമി എന്റെ രക്തത്തിലും വഇദാമി എന്റെ എല്ലിലും സർവമാനം നൂറ് നൽകണേ വസ്ഉല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലില്ലാഹി തആല ഈ ആയത്ത് കുറിച്ച് നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു അഫമൻ സറഹ അഫമൻ സറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി അഫമൻ സറഹ അല്ലാഹു സദ്റഹു ആരുടെ സദ്റിനാണോ ഹൃദയത്തിനാണ് അല്ലാഹു വിശാലത നൽകുന്നത് ലിൽ ഇസ്ലാം ഇസ്ലാമിന് വിശാലത നൽകുന്നത് ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി അല്ലാഹുവിന്റെ നൂറിന്റെ മേലിലാണ് അവൻ സൂറത്തുസ് സുമർ മാ ഹാദ സറഹു നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു എന്താണ് ഈ സറഹ് قال فقال نبي തങ്ങൾ പറഞ്ഞു ഹുവ തൗസിഅതു അതൊരു വിശാലതയാണ് ഇന്ന നൂറ ആ പ്രഭ ഇദ ഖുദിഫ ബിഹി ഫിൽ ഖൽബി ഒരാളുടെ മനസ്സിൽ ഇടപെട്ടാൽ ഇത്തസ ലഹു സദറു ആ നൂറിന് വേണ്ടി മനസ്സ് വിശാലമാകും അത് വീണ്ടും വീണ്ടും വിശാലമാകും പറഞ്ഞു അള്ളാഹുവേ ഈ ഇബ്നു അബ്ബാസിന് നീ ദീനിൽ ധാരാളം പാണ്ഡിത്യം നൽകണം ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചു വഖാല അലിയും റളിയല്ലാഹു അൻഹു മാ ഇന്ദന ഷൈഉൻ നസറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമാക്കി വെച്ച ഒന്ന് അസറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈന നബി തങ്ങൾ രഹസ്യമാക്കിയ ഒന്നും ഞങ്ങളുടെ അടുക്കലില്ല ഇല്ല അയ്യുത്തല്ലാഹു അള്ളാഹുവിന്റെ ഖുർആനിലുള്ള ഫഹ്മ് നൽകിയാലല്ലാതെ ഇത് തഅല്ലുമിലൂടെയുള്ളതല്ല അലി റളിയല്ലാഹു അൻഹു ഇവിടെ പരാമർശിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആ ഒരു അഗാധ ജ്ഞാനം അവസരോചിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി അത് ഇൽഹാമ മുഖേനയുള്ളതാണ് ആ അറിവ് ആ അറിവാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ് ഇവിടെ വഖീല ഫീ തഫ്സീരി ഖൗലിഹി തആല ഈ പറയാൻ പോകുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പറയപ്പെട്ടത് കാണാം യുഉത്തിൽ ഹിക്മത മൈ യശാ എന്ന ആയത്തിൽ സൂറത്തുൽ ബഖറ 269 അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകും ഈ ഹിക്മത്ത് എന്താണ് ഈ ഹിക്മത്ത് ഇന്നഹുൽ ഫഹ്മു ഫീ കിതാബില്ലാ അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചുള്ള ആ ഫഹ്മാണ് ഖാല തആല ഫഫഹ്മനാഹാ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞ സൂറത്തുൽ അംബിയായിലെ 79-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഹുസ്സ മൻ കശഫ ബിസ്മിൽ ഫഹ്മി ഇവിടെ ഈ ഇൻകിശാഫിന് ഫഹ്മ് എന്ന പ്രയോഗമാണ് പ്രത്യേകം പ്രയോഗിച്ച് കാണുന്നത് ാണ്
وكان ابو الدرداء رضي الله عنه يقول ابو الدرداء رضي الله عنه പറയാറുണ്ട് അൽ മുഅ്മിനു മൻ യൻദുർ ബിനൂരില്ലാഹി മിൻ ബറാഇസിത്തി റഖീഖ് യഥാർത്ഥ വിശ്വാസി മൻ യൻദുർ ചിന്തിക്കുന്ന ആളാണ് ബിനൂരില്ലാഹി അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് ചിന്തിക്കുന്ന ആളാണ് മിൻ ബറാഇസിത്തി റഖീഖ് ഒരു ചെറിയ ഒരു സിത്ർ ഒരു മറയുടെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് വല്ലാഹു വല്ലാഹി ഇന്നഹു ലൽ ഹഖ് സത്യത്തിൽ അതൊരു സത്യമാണ് يقذفه الله في قلوبهم منسل الله ഇട്ടു കൊടുക്കുകയാണ് വയജരീഹി അല അൽസിനതിഹി എന്നിട്ട് നാവിലൂടെ അല്ലാഹു അത് നടത്തുകയാണ് وقال بعض السلف ചില മുൻഗാമികൾ പറഞ്ഞു കാണാം ലല്ലുൽ മുഅ്മിനി കഹാനത്തുൻ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ധാരണ അത് കഹാനത്താണ് അത് അഗാധ ജ്ഞാനത്തിന്റെ ഭാഗമാണ് وقال صلى الله عليه وسلم اتقوا فراسة المؤمن فإنه ينظر من نور الله تعالى നിങ്ങൾ സത്യവിശ്വാസിയുടെ ഒരു ഫിറാസത്ത് ലക്ഷണം പറച്ചിൽ സൂക്ഷിക്കണം ഫൈനഹു യൻദുറു മിനൂരില്ലാഹി അല്ലാഹുവിന്റെ നൂറ് കൊണ്ടാണ് ആ മനുഷ്യൻ ചിന്തിക്കുന്നത് വൈലൈഹി യുശീറു ഖൗലഹു തആല ഇതിലാണ് ഈ ആയത്തിന്റെ സൂചന ഇന്ന ഫീ ദാലിക ആയത്തിൽ ലിൽ മുതവസ്സിമീൻ സൂറത്തുൽ ഹിജ്ർ 75ാമത്തെ ആയത്ത് അഥവാ ലക്ഷണങ്ങൾ പറയുന്നവർക്ക് വലിയ ദൃഷ്ട പറയുന്നവരിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ലക്ഷണം മുഖേന കാര്യങ്ങൾ ഇന്നത് നടക്കാൻ പോകുന്നു ഇന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന നല്ല തക്വയുള്ള മഹാന്മാരുടെ ആ പറച്ചിൽ നിങ്ങൾ സൂക്ഷിക്കണം وقوله تعالى قد بينا الآيات لقوم يوقنون البقرة 118 ഈ മനസ്സിൽ നല്ല ഉറച്ച ഈമാനുള്ളവർക്ക് അള്ളാഹു ധാരാളം ആയാത്തുകൾ വ്യക്തം വിശദീകരിച്ചു കൊടുത്തു വ്യക്തമാക്കി കൊടുത്തു എന്ന ആയത്തും ഇതാണ് സൂചിപ്പിക്കുന്നത് വറവൽ ഹസനു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അൽ ഇൽമു ഇൽമാൻ ഇൽമു രണ്ട് വിധമുണ്ട് ഫ ഇൽമുൻ ബാത്തിനുൻ ഒന്ന് ആന്തരിക ജ്ഞാനമാണ് ഫിൽ ഖൽബി മനസ്സിലുള്ളതാണ് ഫദാലിക ഹുവൽ ഇൽമുൻ നാഫി അതാണ് ഇൽമുൻ നാഫി وسئل بعض العلماء عن العلم الباطن ما هو എന്താണ് ഈ ഇൽമുൽ ബാത്തിനി എന്ന് ചില ഉലമാക്കളോട് ചോദിക്കപ്പെട്ടപ്പോൾ فقال അവർ പറഞ്ഞു ഹുവ സിർറും മിൻ അസ്റാരില്ലാഹി തആല അല്ലാഹുവിന്റെ രഹസ്യങ്ങളിൽ ഒരു രഹസ്യമാണത് യഖദിഫുഹുല്ലാഹു തആല ഫി ഖുലൂബി അഹ്ബാബിഹി പ്രിയപ്പെട്ടവരുടെ മനസ്സുകളിൽ അല്ലാഹു ഇട്ടു കൊടുക്കും ലം യുത്ലി അലൈഹി മലക്കൻ വലാ ബസറൻ ഒരുപക്ഷേ മറ്റു മലക്കുകൾക്കോ മനുഷ്യർക്കോ നൽകാത്ത ഒരു തൗഫീഖാണ് فقال صلى الله قد قال صلى الله عليه وسلم ان من امتي محدثين ومعلمين ومكلمين എന്റെ ഉമ്മത്തിൽ ചില മുഹദ്ദസീങ്ങളുണ്ട് മുഅല്ലമീങ്ങളുണ്ട് മുക്കല്ലമീങ്ങളുണ്ട് അവരോട് ആരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ആരോ അവരെ പഠിപ്പിക്കുന്നു ആരോ അവരെ സംസാരിപ്പിക്കുന്നു വൈന്ന മിൻ വൈന്ന ഉമറ മിൻഹും ഉമർ അതിൽപ്പെട്ടതാണ് റളിയല്ലാഹു അൻഹു അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ പല സംസാരങ്ങളും അങ്ങനെയാണ് അത് വേണ്ട എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അത് വേണമെന്ന് പറയുമ്പോ അല്ലാഹു അത് പാസാക്കുന്നത് കാണാം അങ്ങനെ ധാരാളം സംഭവങ്ങൾ മക്കാമു ഇബ്രാഹിം അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സംഭവം തുടങ്ങി ധാരാളം സംഭവങ്ങൾ وقرا ابن عباس رضي الله عنهما وما ارسلنا من قبلك من رسول ولا نبي سوره الحج 52 ആയത്ത് നിങ്ങൾക്ക് മുൻപ് ഒരു റസൂലും ഒരു നബിയും നമ്മൾ അയച്ചിട്ടില്ല ولا محدث يعني صديقين സിദ്ദീഖീങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൽ മുഹദ്ദസ് ഹുവൽ മുൽഹമു അല്ലാഹു ഇൽഹാം ഇട്ടു കൊടുക്കുന്ന വ്യക്തികളാണ് ഇവിടെ മുഹദ്ദസ് എന്ന് പറഞ്ഞത് ഹുവല്ലദീ കശഫ ലഹു ഫീ ബാത്തിനി ഖൽബിഹി അവരുടെ മനസ്സിന്റെ ആന്തരിക ജ്ഞാനത്തിൽ അവർക്ക് വെളി ആന്തരിക ഭാഗത്തു നിന്നില്ല പുറത്തു നിന്നുള്ള കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ള അറിവല്ല മറിച്ചല്ലാതെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അറിവുണ്ട് ആ അറിവുള്ളവരാണ് മുഹദ്ദസ് വൽഖുർആനു മുസറിഫുൻ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നതാണ് ബിഅന്നത്തഖ്വാ മിഫ്താഹുൽ ഹിദായത്തി വൽ കശ്ഫി ഹിദായത്തിന്റെയും കശ്ഫിന്റെയും ഒക്കെ തുടക്കം അത് തഖ്വയാണ് ഇത് വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് കാരണം ഈ തഖ്വയൊന്നും ഇല്ലാതെ മനസ്സ് തോന്നുന്നത് പറയുക മഹാന്മാര് പഠിപ്പിച്ച ഉസൂലിന് എതിരെ പറയുക എന്നത് അത് കശ്ഫല്ല കശ്ഫ് എന്ന് പറയുന്നതിന്റെ തുടക്കം ഹിദായത്തും തഖ്വയുമാണ് മഹാന്മാരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാമാണികമായ അറിവുകൾക്ക് അനുയോജ്യമായി വരുന്നതാണ് സത്യത്തിൽ കശ്ഫ് എന്ന് പറയുന്നത് അല്ലാതെ തോന്നിവാസം പറയുന്നതല്ല കശ്ഫ് എന്ന് പറയുന്നത്
القرآن مصلهم بأن التقوى مفتاح الهداية والكشف تقوى يعني دين تركم وذلك علم من غير تعلم هذا تعلم اللي وده بيرن دلّا وقال الله تعالى وما خلق الله في السماوات والأرض لآيات لقوم يتقون سورة يونس عار അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ച ആകാശങ്ങളും ഭൂമിയുമെല്ലാം തഖ്വയുള്ളവർക്ക് ദൃഷ്ടാന്തമാണ്. അവർക്ക് പിന്നെയും പിന്നെ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കും. ഖസ്സസഹ ബിഹിം, അള്ളാഹു അവർക്കത് പ്രത്യേകമാക്കി ആ ഒരു വിഷയം. ആദാ ബയാനുൽ ലിന്നാസി വഹുദം വമൗഇദത്തുൽ ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇത് വിശദീകരണമാണ്. അതുപോലെ മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗം നൽകുന്നതാണ്, അവർക്ക് ഉപദേശമാണ്. സൂറത്തു ആലു ഇംറാൻ 138. വകാന അബു യസീദ് വഗൈറുഹു, അബു യസീദ് റളിയല്ലാഹു അൻഹു മറ്റു മഹാന്മാരും യഖൂലു പറയാറുണ്ട്, ലൈസൽ ആലിമു അല്ലദീ യഹ്ഫളു മിൻ കിതാബിൻ. ഇനി ശരിയായ ആലിം എന്ന് പറയുന്നത് കിതാബ് മനഃപ്പാഠമാക്കുന്നവരല്ല. ഫൈദാ നസിയ മാ ഹഫിളഹു സാറ ജാഹിലൻ, അങ്ങനെയുള്ളവര് മനപ്പാടാക്കിയത് മറന്നുപോയാൽ ജാഹിലായി. ഇന്നമൽ ആലിം, ശരിയായ ആലിം അല്ലദീ യഖുദു ഇൽമഹു മിൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് ഇൽമ് കിട്ടുന്നവരാണ്. മനസ്സിന് ഉറപ്പ് കിട്ടിയവർ, മനസ്സിന് ബോധ്യം കിട്ടിയവർ. ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്കാവശ്യമായ ബോധ്യം, മാർഗനിർദ്ദേശം അവരുടെ മനസ്സിൽ പഠിച്ചതിനോട് അനുയോജ്യമായി, പഠിച്ചതിനോട് മുവാഫിഖായി, പഠിച്ചതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അവരുടെ മനസ്സിലേക്ക് വരും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. വഹാദാ ഹുവൽ ഇൽമു റബ്ബാനിയു, ഇതാണ് റബ്ബാനിയായ അറിവ്, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള അറിവ് എന്ന് പറയുന്നത്. وإليه الإشارة بقوله تعالى إذا القرآن سوجن وعلمناه من لدنا علما, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഇൽമ നൽകി എന്ന് പറയുന്ന സൂറത്തുൽ കഹ്ഫിൽ 65-ാമത്തെ ആയത്തിന്റെ സൂചന ഇതാണ്. മാ അന്ന കുല്ലി ഇൽമിൻ മിൻ ലദുൻഹു, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ അറിവും, മാ അന്ന കുല്ലി ഇൽമിൻ എല്ലാ അറിവും, മിൻ ലദുൻഹു അല്ലാഹുവിൽ നിന്നാണ്. വലാക്കിൻ ബഅദുഹാ ബിവസാഇത തഅലീമിൻ, അതിൽ നിന്ന് ചിലത് ബിവസാഇത തഅലീമിൽ ഖൽഖ്, ബിവസാഇത തഅലീമിൽ ഖൽഖ്, മനുഷ്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫല യുസമ്മ ദാലിക്കൽ ഇൽമു ലദുന്നിയൻ, അതിന് ലദുന്നി എന്ന് പറയില്ല. ബലിൽ നദുന്നിയു, ലദുന്നി എന്ന് പറഞ്ഞാൽ അല്ലദീ യംഫതിഹു ഫീ സിറ്റിൽ ഖൽബി, മനസ്സിലെ ആ സിർറിൽ വെളിവാകുന്നതാണ്. മിൻ വൈരി സബബി മഅലൂഫിൻ മിൻ ഖാരിജിൻ, പുറത്തു നിന്നുള്ള പ്രത്യേകിച്ചുള്ള ഒരു തെളിവൊന്നും കാരണമൊന്നും ഇല്ലാതെ. ഫഹാദിഹി സവാഹിദുൻ നഖ്ൽ, ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ചത് നഖ്ലുകളുടെ തെളിവാണ്, അഥവാ ഖുർആൻ ഹദീസ് തുടങ്ങിയിട്ടുള്ള തെളിവാണ്. വലോ ജുമിയ കുല്ലു മാ വറദ ഫീഹി മിനൽ ആയാത്തി വൽ അഖ്ബാരി, ഇത് സംബന്ധമായ ആയാത്ത് ഹദീസ് ഒക്കെ കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, വൽ ആസാരി മറ്റു പ്രമാണങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ, ലഖർജ അനിൽ ഹസ്ർ, അത് അറ്റമില്ലാതെ നീണ്ടു കിടക്കും, അത്ര കൂടുതലുണ്ട് ഇതിന്റെ പ്രമാണിക. പ്രമാണങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണെങ്കിൽ, ഇപ്പൊ പ്രമാണം വെച്ച് ഉദ്ധരിക്കുകയാണെങ്കിൽ ഇൽഹാം ഉണ്ട്, ഇൽഹാം മുഖേനയുള്ള അറിവാണ് മാരിഫത്തിന്റെ പ്രധാന ഭാഗം. വാമ മുശാഹദത്തു ദാലിക്ക, എന്നാൽ ഇതിന്റെ മുശാഹദ ബിത്തജാറുബ്, തജാറുബ് അനുഭവങ്ങളിലൂടെയുള്ള ഇതിന്റെ മുശാഹദ, ഫദാലിക്ക അയ്ദൻ ഖാരിജുൻ അനിൽ ഹസ്രി, അതും അറ്റമില്ലാതെ കിടക്കുകയാണ്. വലഹറ ദാലിക്ക അല സ്വഹാബത്തി, ഈ മുശാഹദ എന്ന് പറയുന്നതിന്റെ ഭാഗം അത് വേറെ തന്നെ വരുന്നുണ്ട്. ആ ഭാഗം നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. വദാഹറ വദാലി, അത് കിയയിൽ ചെറിയ രീതിയിൽ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. വദാഹറ ദാലിക്ക അല സ്വഹാബത്തി വതാബിഈൻ, സ്വഹാബത്ത് താബിഈങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അമം ബഅദഹും ശേഷമുള്ള മഹാന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. വഖാൽ അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലി ആയിഷ റളിയല്ലാഹു അൻഹാ ഇൻദ മൗതിഹി, മരണസമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്റെ മരണസമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ഹുമാ അഖവാക വ ഉഖ്താക, അത് നിനക്കിപ്പോ ഉള്ളത് രണ്ട് സഹോദരൻ, രണ്ട് സഹോദരിമാരാണ് എന്ന് പറഞ്ഞു. വക്കാനത്ത് സൗജത്തുഹു ഹാമിലൻ, ആ ഭാര്യ ഗർഭിണിയായിരുന്നു. ഫവലദത്ത് ബിന്തൻ, അവസാന ഒരു പെണ്ണിനെയാണ് പ്രസവിച്ചത്. അഥവാ ഇനി ഈ പറഞ്ഞതനുസരിച്ച് ഒരു പെണ്ണാണ് വേണ്ടത്, കാരണം രണ്ട് സഹോദരൻ ഉണ്ട്, ഒരു സഹോദരിയുണ്ട്, ഇനി ഒരു സഹോദരിയാണ് ഉള്ളത് എന്ന് ഈ ഭാര്യ ഗർഭിണിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഫക്കാനഖദ് അറഫ, ഫക്കാനഖദ് അറഫ ഖബ്ലൽ വിലാദത്തി അന്നഹാ ബിന്തുൻ, ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ വയറ്റിലുള്ളത് പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞു. വഖാല ഉമർ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീ ഹസ്നായി ഖുതുബത്തിഹി, ഖുതുബക്കിടയിൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് പറഞ്ഞു.
എവിടെയോ കിലോമീറ്ററുകൾക്ക് അകലെയുള്ള സാരിയെ വിളിച്ചിട്ട് പർവ്വത ശ്രദ്ധിക്കൂ, പർവ്വത ശ്രദ്ധിക്കൂ, ശത്രുക്കൾ അതിന്റെ പിൻഭാഗത്തു നിന്ന് വരുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞു. ഇതിൻകശഫലഹു, ബഹുമാനപ്പെട്ടവർക്ക് കഷ്ഫിലൂടെ ലഭിച്ചതാണ്. അന്നൽ അദു വഖദ് അസ്റഫ അലൈഹി, ശത്രു ആ മലയുടെ പിന്നിലേക്ക് വരുന്നു. ഫഹദ്ദറഹു, മുന്നറിയിപ്പ് നൽകി. ലിമാരിഫത്തിഹി ദാലിക്, അത് കഷ്ഫിലൂടെ അറിഞ്ഞു. സുമ്മ ബുലൂഹു സൗതിഹി ഇലൈഹി, ആ മദീനയിൽ നിന്ന് മറ്റു മൈക്ക് ഉപകരണങ്ങളോ ഇല്ലാതെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നഹാവന്തിലുള്ള സാരിയയെ ഈ ശബ്ദം കേൾപ്പി, നോർമൽ ശബ്ദം കേൾപ്പിക്കുന്നു. അത് മിൻ ജുംലത്തിൽ കറാമത്തിൽ അദീമ, വലിയ കറാമത്തിൽ പെട്ടതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ചെന്നു. ഫകുന്തു ഖദ് ലഖീതു മ്റഅതൻ ഫീ തരീഖി, വഴിയിൽ വെച്ച് ഞാൻ ഒരു പെണ്ണിനെ കണ്ടുപോയി. ഫനദർതു ഇലൈഹാ ശിദ്റൻ, എന്നോടൊന്ന് നോക്കിപ്പോയി. ഫതഅമ്മൽതു മഹാസിനഹാ, ഭംഗി എന്റെ മനസ്സിൽ ചിന്തിച്ചു പോയി, ഭംഗി എന്റെ മനസ്സ് തട്ടിപ്പോയി. ഫഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലമ്മാ ദഖൽതു, ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ചോദിക്കുന്നു, യദ്ഖുലു അലയ്യ അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തർ എന്റെ അടുത്തേക്ക് വരുന്നു, വാസറു സിനാ ളാഹിറുൻ അലാ ഐനൈഹി, അവരുടെ കണ്ണിന്റെ മുകളിൽ സിനയുടെ അടയാളം കിടക്കുന്നുണ്ടല്ലോ. എന്നോട് നേരെ ചോദിച്ചു, അല്ല നിങ്ങൾക്കറിയില്ലേ കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടമെന്ന്. ഞാൻ നിങ്ങളെ നിങ്ങൾ തോവ ചെയ്യുന്നോ അല്ലെ ഞാൻ ശിക്ഷിക്കണോ? ഫക്കുൽത്തു, അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അവഹയുൻ ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ശേഷവും വഹയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഇൽഹാമാണ്, കഷ്ഫാൻ. وعن ابي سعيد الخراز رضي الله عنه قال ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദഖൽതു المسجد الحرام, ഞാൻ ഒരിക്കൽ മസ്ജിദുൽ ഹറാമിൽ വന്നു. ഫറായിതു ഫഖീറൻ, ഒരു പാവം മനുഷ്യനെ കണ്ടു. അലൈഹി ഖർഖതാനി, രണ്ട് തുണി മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ, മറ്റു ഡ്രസ്സ് ഒന്നുമില്ല. ഫഖുൽതു ഫീ നഫ്സി, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഹാദാ വാഷ്ബാഹുഹു കല്ലുന്നലന്നാസ്, ഇതുപോലെ കയ്യിൽ ഒരു വകുപ്പും ഇല്ലാതെ വന്നിട്ട് ജനങ്ങളോട് ഇങ്ങനെ യാചിച്ചിട്ട് ജനങ്ങൾ ഇടങ്ങാറാക്കാൻ പോവാണല്ലോ ഇതുപോലുള്ള മനുഷ്യന്മാർ എന്ന് എന്റെ മനസ്സ് തോന്നി. ഫനാദാനി, എന്നെ വിളിച്ചു. വക്കാല, ഈ ആയത്തിലുള്ളത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്ന ആയത്തോതി. അൽ ബഖറ 335. ഫസ്തഗ്ഫർതുല്ലാഹ ഫീ സിരി, ഞാൻ ഒറ്റയ്ക്ക് പോയി തൗബ ചെയ്തു. ഫനാദാനി, അപ്പൻ അയാൾ വിളിച്ചു. ഒക്കാൽ എന്നിട്ട് പറഞ്ഞു, വഹുവല്ലദി യഖബലു തൗബതാൻ ഇബാദിഹി, സൂറത്തു ശൂറ 25. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് അപ്പൻ തന്നെ എന്നോട് പറഞ്ഞു. സുമ്മ ഗാബ അന്നി വലം അറഹു, അദ്ദേഹം എവിടെയൊക്കെ പോയി, ഞാൻ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. وقال زكريا بن داوود زكريا بن داوود رضي الله عنه പറയുന്നു, دخل ابو العباس بن مسروق على ابي الفضائل الهاشمي, ഈ അബുൽ അബ്ബാസ് ബിൻ മസ്റൂഖ് അബുൽ ഫളൽ ഷാ ഹാഷിമിയുടെ അടുക്കലേക്ക് വന്നു. ബഹു അലീലും രോഗിയായിരുന്നു. വകാന ദഅയ്യാലും, കുറെ മക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. ഫലം യുഅറിഫു ലഹു സബബ യഈശു ബിഹി, ജീവിക്കാനുള്ള വകുപ്പുണ്ടെന്ന് അറിയില്ല. ഖാല ഫലമ്മാ ഖുംതു, ഞാൻ ഇങ്ങനെ എഴുന്നേറ്റപ്പോ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഫീ നഫ്സി, ഞാൻ ഇങ്ങനെ മനസ്സ് ചിന്തിച്ചതാണ്, മിന്ന അയ്ന യഅക്കുലു ഹാദർ റജുൽ, ഈ മനുഷ്യൻ ഇപ്പൊ എന്താ എങ്ങനെയാ ജീവിക്കുക. ഖാല ഫസാഹബി യാ അബുൽ അബ്ബാസ്, എന്നെ ഉറക്കെ വിളിച്ചു. رد هذه الهمه الدنيا اي موشن ചിന്തയൊക്കെ മനസ്സൊന്ന് ഒഴിവാക്ക. ഫൈനില്ലാഹി തആല അൽതാഫൻ ഖഫിയതൻ, അല്ലാഹുവിന് വളരെ സൂക്ഷ്മമായ അറിവുണ്ട്, അതുകൊണ്ട് അല്ലാഹു നോക്കിക്കോളും, ഈ ചിന്ത ഒഴിവാക്ക. وقال അഹ്മദുന്നഖീബ് പറയാണ്, ദഖൽതു അല ശിബിലി, ഞാൻ ശിബിലിയുടെ അടുക്കൽ ചെന്നു. ഫഖാല മഫ്തൂനൻ, യാ അഹ്മദ്, അങ്ങനെ വളരെ വിഷമിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, യാ അഹ്മദ്. ഫഖുൽതു മൽ ഖബർ, എന്തൊക്കെ ഉണ്ട് വിശേഷം. ഖാല കുന്തു ജാലിസൻ, ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫജറ എന്റെ മനസ്സിൽ നിങ്ങളൊരു വിഷുക്കനാണ് എന്ന തോന്നൽ വന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വിഷുക്കനല്ല. ആ ചിന്തയൊക്കെ മടങ്ങി. നിങ്ങൾ പിഷുക്കനാണ് എന്ന് വീണ്ടും പറഞ്ഞു. ഇന്ന് എനിക്ക് എന്ത് കിട്ടിയാലും ഇല്ലാതെ ഞാനത് ദാനം ചെയ്യും. ഇല അവലി ഫക്കീരി, ഏൽക്കാൻ ആദ്യം കാണുന്ന പാവപ്പെട്ട മനുഷ്യന് കൊടുക്കും എന്ന് പറഞ്ഞു.
അതിങ്ങനെ എന്റെ ചിന്ത പൂർത്തിയാകുമ്പോഴേക്കത്തുള്ള ഒരാള് വന്നു എന്നിട്ട് അൻപത് ദീനാറ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാനതെടുത്തു, ഞാൻ പുറത്തു വന്നു. ഒരു മുടി കളയുന്ന ഒരാളെ മുമ്പിൽ ഒരു പാവ മനുഷ്യൻ ഇരിക്കുന്നു. ഞാൻ അയാളെ അടുത്ത് ചെന്നിട്ട് ഈ ദീനാറുകൾ അദ്ദേഹത്തിന് കൊടുത്തു. അത് അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇന്ന ജുംലത്ത ഹാ കഥാവ കഥ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇത്ര ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങക്ക് കണക്കാക്കി ഇങ്ങക്ക് തന്നതാണ്. കാല അവലൈ സക്കത് പുൽനാലൊക്കെ ഇന്നൊക്കെ വഹയിൽ പുഷ്കന നമ്മൾ പറഞ്ഞിട്ടില്ലേ. കാല ഫനാവൽ തുഹൽ മുസയ്യിൻ, ഞാൻ അയാൾക്ക് കൊടുത്തു. പറഞ്ഞു ഞമ്മള് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. മനുഷ്യൻ വന്നിരുന്നപ്പോ നമ്മളെ മുമ്പിൽ കൂലി വാങ്ങൂല എന്ന്. ദിജിലയിൽ ഞാൻ അത് എറിഞ്ഞു. എന്നിട്ടും ഞാൻ പറഞ്ഞു നിന്നെ ഒരു കാര്യമായിട്ട്, ഈ സമ്പത്തായ നിന്നെ ഒരു കാര്യമായിട്ട് എടുത്ത ഒരാളും നിസാരനായി പോയിട്ട് ആകാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനത് വിളിച്ചെറിഞ്ഞു. ഇപ്പൊ മഹാന്മാർക്ക് അള്ളാഹു കഷ്ഫ് മുഖേന നൽകുന്നതിന്റെ അനുഭവങ്ങളാണ് ഇവിടെ വിശദീകരിക്കുക എടുത്തുതിരിക്കുന്നത്. അങ്ങനെ قال حمزة بن عبد الله العلوي رضي الله عنه പറയാണ്, دخلت على ابي الخير الدينياني എന്ന് പറയുന്ന ആളുടെ അടുക്കൽ ഞാൻ ചെന്നു. വൈതഖത്തു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വസിച്ചു, അന്ന അസ്ൽ അൻ ഉസല്ലിമ അലൈഹി, ഞാൻ പോയിട്ട് സലാം പറയും. വല ആകുല ഫീ ദാരിഹി തുആമൻ, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല എന്ന് തീരുമാനിച്ചു. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ ഇതം ബിഹി, അപ്പോ ഒരാള് അദ്ദേഹം എന്റെ അടുത്ത് വന്നു. ഭക്ഷണമുള്ള ഒരു പാത്രം കൊണ്ടുവന്നു. നിങ്ങൾ തിന്നൂല എന്ന് തീരുമാനിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇനി തിന്നോളൂ എന്ന് പറഞ്ഞു. ഇതാണ് മഹാന്മാരുടെ അനുഭവം. ഈ ആൾ ഒരുപാട് കറാമത്ത് പ്രശസ്തമായ ആളാണ്. ഞാന് അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു, സലാം പറയണോ എന്നിട്ട് ഫഹദർത്തു സലാത്തൽ മഗ്രിബി, അങ്ങനെ മഗ്രിബിന് ഞാൻ ഹാജരായി. ഫലം യക്കദി യഖ്റഇൽ ഫാത്തിഹത്ത മുസ്തവിയൻ, ഫാത്തിഹ തീർത്ത് ഓതാൻ പറ്റിയില്ല. ഫഖുൽതു ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു, ളാഅത് സഫറത്തി, എന്റെ സഫറ നഷ്ടപ്പെട്ടു പോയി. ഫലമ്മാ സല്ലമ സലാം വീട്ടിയപ്പോ ഖറജ്തു ഇല തുഹാറ, ഞാൻ ശുദ്ധിയാക്കാൻ പോയി. ഫഖസദനി സബൂൻ, അപ്പോ ഒരു വലിയ പുടിമുറുകം എന്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ ഈ അബുൽ ഖൈറിന്റെ അടുക്കലേക്ക് ഓടിച്ചു. ഒരു പുടിമുറുകം വരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തു വന്നിട്ട് ഉറക്കെ പറഞ്ഞു, എന്താ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അടുത്ത് വരുന്ന അതിഥികളെ അടുത്തേക്ക് വരരുതെന്ന്. ഓടിപ്പോയി. ഞാൻ ശുദ്ധിയായി. ഫലമാ റജഅത്തു, ഞാൻ മടങ്ങി വന്നപ്പോ കാലലി എന്നോട് പറഞ്ഞു, നിങ്ങളെ ഭക്ഷണം അതുപോലെയുള്ള ലാഹിർ ചിന്തിച്ചു. ഫഖിഫ്തുൽ അസദ, നിങ്ങൾക്ക് സിംഹത്തെ പേടിയായി. വസ്തഗൽന ബി തഖ്വീമിൽ ബാവത്തിൻ, നമ്മൾ ഉള്ളു നന്നാക്കാൻ ശ്രദ്ധിച്ചു. ഫഖാഫനൽ അസദു, സിംഹം നമ്മളെ പേടിക്കുന്നു. വമാ ഹുക്കിയ മിൻ തഫറുസിൽ മശായിഖ് വഇഖ്ബാരിഹിം അൻ ഇഅ്തിഖാദാത്തിൻ നാസി, മനസ്സുകൾ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ലക്ഷണം നോക്കി പറഞ്ഞ സംഭവങ്ങൾ. വല്ലമാ ഇരിഹി, മനസ്സിലുള്ളത് പറഞ്ഞത്. യഖ്റുജു അനിൽ ഹസരി, അറ്റമില്ലാത്തത്രയുണ്ട്. ബൽമാ ഹുക്കിയ അൻഹു മിൻ മുഷാഹദത്തിൽ ഖിദ്ർ അലൈഹി സലാം, ഖിദ്ർ അലൈഹി സലാമിനെ കണ്ടിട്ട്. വസുആലി മിൻഹു, ഖിദ്ർ അലൈഹി സലാമിനോട് സംസാരിച്ചത്. വമിൻ സിമാഇ സൗത്തിൽ ഹാതിഫ്, അതുപോലെ അശരീരിയായി കേട്ടത്. വമിൻ ഫുനൂനിൽ കറാമ, അങ്ങനെ ധാരാളം കറാമാത്തുകൾ. ഹാർജുൻ അനിൽ ഹസ്രി വൽഹിക്കായ, അത് പറഞ്ഞാ തീരാത്തത്രയുണ്ട്. ഈ നിഷേധിക്കുന്ന ആൾക്ക് അത് സ്വയം കാണാത്ത കാലത്തോളം ഒരു ഉപകാരവും ഇല്ല, വിശദീകരിച്ചിട്ട് ഒരു കാര്യമില്ല. നിഷേധിക്കുന്നവൻ ഇത് ഉണ്ട് എന്ന് നിഷേധിച്ച ആൾക്ക് പിന്നെ വിശദീകരിച്ചിട്ട് ഉപകാരമൊന്നുമില്ല. അതായത് ഉണ്ട് എന്നത് അംഗീകരിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ വഴികളൊക്കെ. പ്രാമാണികമായ തെളിവ്, നിഷേധിക്കാൻ കഴിയാത്ത തമ്രാനി രണ്ട് കാര്യമാണ്, അത് ഞാൻ വിശദീകരിച്ചു തരാം. അഹദുഹുമാതിൽ ഒന്ന്,
സത്യസന്ധമായ സ്വപ്നം. ഫൈനഹു യങ്കശിഫു ബിഹ അൽ ഗൈബു, നടക്കാൻ പോകുന്ന കാര്യം, അവ്യക്തമായ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാകുന്നു. വൈദ ജാസ ദാലിക ഫിൻ ലൗമി, ഉറക്കിലത് ശരിയായി നടക്കാമെന്ന് നീ പറയുന്നില്ലേ, സമ്മതിക്കുന്നില്ലേ. വലായസ്തഹീലു ഐദം ഫിൽ യഖ്ലത്തി, പിന്നെ ഉണർവിൽ നിഷേധിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്. ഫലം യുഫാരിഖുൻ നൗമു അൽ യഖ്ലത, ഈ ഉറക്കും ഉണർവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ല ഫി റുകൂദിൽ ഹവാസി, ഈ ഹവാസ് നിന്നുപോകുന്നു എന്നുള്ളതല്ലേ വ്യത്യാസമുള്ളൂ. ഉറങ്ങിയാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, ചെവിട് കൊണ്ട് കേൾക്കുന്നില്ല എന്നല്ലേ വ്യത്യാസമുള്ളൂ. വാദമിസ്തിഖാലിഹാബിൽ മഹ്സൂസാത്തി, ഈ ചെവി, ഈ കണ്ണ്, മൂക്ക് തുടങ്ങിയവ മഹ്സൂസാത്തിൽ പ്രത്യക്ഷമായ സംഗതിയിൽ അത് കണക്റ്റ് ആകുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഫക്കമ്മിൻ മുസ്തഖിലിൻ, എത്ര ഉണർന്നു കിടക്കുന്ന ആൾക്കാരാണ്. ഖാഇസിൻ, അവര് അഗാധമായി ചിന്തിക്കുന്നു. ലാ യസ്മഉ വലാ യുബ്സിറു, അവര് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല. ലിസ്തിഖാലിഹി ബിനഫ്സിഹി, അവര് സ്വന്തം കാര്യത്തിൽ അഗാധമായി ചിന്തിച്ചതിന്റെ പേരിൽ മാത്രം കൺമുമ്പിൽ നടക്കുന്നത് കാണാത്ത എത്ര പേരുണ്ട്, കേൾക്കാത്ത എത്ര പേരുണ്ട്. അവരടുത്ത് നിന്ന് ആൾക്കാർ വിളിക്കുന്ന അവർ കേൾക്കുന്നില്ല. എത്ര സംഭവങ്ങൾ കാണാം. ഫസാനി രണ്ടാമത്തെ, അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതല്ല കാര്യം, ഇതില്ലാതെയും കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാക്കാം. യഖ്ലത്തിൽ തന്നെ ഉണർന്നാണ് അവരിയിരിക്കുന്നത്. അവരെന്തോ കാര്യം ചിന്തിക്കുന്നോണ്ട് അവരടുത്തുനിന്ന് ഒരാൾ വിളിക്കുന്നവർ കേൾക്കുന്നില്ല, അവരടുത്ത് നടക്കുന്ന കാര്യം അവർ കാണുന്നില്ല. അങ്ങനെ എത്ര സംഭവം കാണാം. അപ്പോ അങ്ങനെ ഉണർവിൽ തന്നെ നടക്കാമെന്നത് മനസ്സിലായില്ലേ. ഫസാനി രണ്ടാമത്തെ, ഇഖ്ബാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഗൈബി, നബിതങ്ങൾ തന്നെ എത്ര ആദർശമായ കാര്യം പറഞ്ഞു. ഔമൂറും ഫിൽ മുസ്തഖ്ബിൽ, പിന്നീട് നടക്കാനുള്ള എത്ര എത്ര കാര്യങ്ങൾ. കുമസ്തമല അലൈഹിൽ ഖുർആൻ, ഖുർആൻ പറഞ്ഞത് എത്രയുണ്ട്. വൈദാ ജാസ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് അങ്ങനെ പറയാമെങ്കിൽ ജാസ ലി ഗൈരിഹി, മറ്റുള്ളവർക്ക് പറയാം. എങ്ങനെ? ഇദിൻ നബിയു ഇബാറത്തുൻ അൻ ശഖ്സിൻ, ഈ നബി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വ്യക്തിയാണ്. ഉശിഫ ബിഹഖായിഖിൽ ഉമൂർ, കാര്യങ്ങളുടെ ഹഖീഖത്തുകൾ മനസ്സിലായ വ്യക്തിയാണ്. വസഗല ബി ഇസ്ഹാലി ഇസ്ലാഹിൽ ഖൽഖി, മനുഷ്യന്മാരെ നന്നാക്കുക എന്ന ശുഗുലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അസംഭവ്യമൊന്നുമല്ല. ഹഖീഖത്തുകൾ മനസ്സിലായ ഒരു വ്യക്തി ഉണ്ടാവുക എന്നത് അസംഭവ്യമല്ലോ. അതുപോലെ ഇസ്ലാഹുൽ ഖൽഖ്, പറപ്പുകളെ നന്നാക്കാൻ വേണ്ടി ശുഗുലാകാതെ ഈ ഡ്യൂട്ടിയുള്ള മനുഷ്യന്മാരുണ്ടായിക്കൂടെ. ഇവർക്ക് നബി എന്ന് പറയൂല, വലിയ എന്ന് പറയും. അംബിയാക്കളിൽ വിശ്വസിക്കുന്നവർക്ക്, ഈ കണ്ട സ്വപ്നം ഇതുപോലെ ഉണ്ടാകുന്ന, ശരിയായി നടക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ സ്വപ്നം ഉണ്ടാകാം എന്ന് പറയാമെങ്കിൽ, ലസിമഹു ലാ മഹാലത്ത, അവർക്ക് എന്തായാലും നിസ്സംശയം വിശ്വസിക്കേണ്ടി വരും. മനസ്സിന് രണ്ട് എൻട്രൻസ് ഉണ്ട്, രണ്ട് ബാബുണ്ട്. രണ്ട് ബാബുണ്ട്. ബാബുൻ ഇലാ ഖാരിജിൻ വഹുവൽ ഹവാസ്, ഒന്ന് പ്രത്യക്ഷത്തിലുള്ളതാണ്. അതെന്താണ്? അൽ ഹവാസു, കണ്ണുകൊണ്ട് കാണുക തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ, ചുവട് കൊണ്ട് കേൾക്കുക, ഇതാണ് ഹവാസ്. ബാബുൻ ഇലൽ മലക്കൂത്, അദൃശ്യ ലോകത്തേക്കുള്ള ഒരു ബാബുൻ. മിൻ ദാഖിൽ ഖൽബി, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. വഹുവ ബാബുൽ ലിൽഹാമി വൻ നഫസി ഫിർ റൗഇ വൽ വഹി വൽ വഹയു, ഇൽഹാമ, നഫസ്, വഹി ഒക്കെ അതിൽപ്പെട്ടതാണ്. ഫൈദ അഖറ ബിഹിമാ, ഇത് രണ്ടു ഒരാൾ അംഗീകരിച്ചാൽ, ഫൈദ അഖറ ബിഹിമാ ജമീഅൻ ലം യുംകിൻഹു അൻ യഹ്സുറൽ ഉലൂമ ഫി തഅല്ലുമി, ഇൽമ് താല്ലുമിലൂടെയെ വരൂ എന്ന് പറയാൻ പറ്റില്ല. മുബാശറത്തുൽ അസ്ബാബിൽ മഖ്ലൂഫ, നമ്മൾ മനസ്സിലാക്കിയ കണ്ടിട്ടുള്ള അറിവ്, കേട്ടിട്ടുള്ള അറിവേ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. ബൽ യജൂസു, സംഭവിക്കാം. അന്തകൂനൽ മുജാഹദത്തു സബീലൻ ഇലൈഹി, സബീലൻ എന്നാണ് വേണ്ടത്.
മുജാഹദ അതിനുള്ള ഒരു വഴിയാകാം. ഫഹദമാ യുനബ്ബഹു അലാ ഹഖീഖത്തിൻ ഹഖീഖത്തി മാ ദക്കർനാഹു, നാം പറഞ്ഞ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നത് ഇതാണ്. മിൻ അജീബി തറദ്ദുദിൽ ഖൽബി ബൈന ആലമി ശഹാദത്തി വആലമിൽ മലകൂത്ത്, ഭൗതികമായ ലോകവും അഭൗതികമായ ലോകത്തിന്റെ ഇടയിൽ കൽബിന് എന്തുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക് വരവുണ്ട്. രണ്ടുമുണ്ടാകാം മനസ്സിന്, രണ്ടു ബാബുണ്ടാകാം. സ്വപ്നത്തിൽ ഒരു കാര്യം മനസ്സിലാകാനുള്ള കാരണം, ഒരു വ്യാഖ്യാനത്തിന് ആവശ്യമാകുന്ന ഉദാ ഒരു മിസാലോടുകൂടെ സ്വപ്നത്തിൽ ഒരു കാര്യം മനസ്സിലാകുന്നു എന്നത്, അതൊരു അതിന്റെ സബബ്. ഒക്കതാലിക്ക തമസ്സുലുൽ മലായിക്കത്തി, ഇതുപോലെയാണ് അമ്പിയാക്കള് രൂപപ്പെടുന്നതിൽ, മലക്കുകൾ രൂപപ്പെടുന്നതിൽ അമ്പിയാക്കളുടെ മുമ്പിൽ മലക്ക് വരുന്നു. സ്വപ്നം വ്യാഖ്യാനിക്കാൻ മറ്റൊരു വ്യാഖ്യാനം ആവശ്യമുള്ളതുപോലെ വഹയ് എന്ന് പറയുന്ന വഹയിലൂടെ മനസ്സിലേക്ക് ഇൽമ് വരാൻ, തഅല്ലും ഇല്ലാതെ ഇൽമ് വരാൻ മലക്കുകൾ തമസ്സുലാകുന്നു, രൂപപ്പെടുന്നു എന്നുള്ളത് ഒരു സബബാണ്. വല്ലൗലിയ ഈ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ബിസുവരിൻ മുഖ്തലിഫത്തിൻ, മറ്റൊരുപാട് വ്യക്തമായ രൂപങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങൾ. ഫദാലിക ഐദൻ മിൻ അസ്രാരി അജാഇബിൽ ഖൽബി, ഇത് മനസ്സിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. മനസ്സിലേക്ക് ഇങ്ങനെ ആശയം വരിക എന്നുള്ളത് അള്ളാഹു മനസ്സിന് വെച്ചൊരു അത്ഭുതമാണ്. വലാ യലീഖു ദാലിക ഇല്ലാ ബി ഇൽമിൽ മുകാശഫതി, വലാ യലീഖു ദാലിക അത് ഉണ്ടാകാൻ സാധ്യതയില്ല, ഇല്ലാ ബി ഇൽമിൽ മുകാശഫതി, ഇൽമുൽ മുകാശഫയിലൂടെയല്ലാതെ. തൽക്കാലം നമ്മൾ ഇവിടെ ചുരുക്കുകയാണ്. മുജാഹദക്ക് പ്രേരിപ്പിക്കാൻ ഇതൊക്കെ മതി. അങ്ങനെ അതിലൂടെ കശ്ഫ് നേടാൻ, അതിലൂടെ അറിവ് നേടാൻ, നേടണമെന്ന് തോന്നാൻ ഈ വിശദീകരണം മതി. ചില മുക്കാശഫീങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലഹറലിൽ മുൽക്കു, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ മനസ്സിലായി. ഫസഅലനി, എന്നിട്ട് എന്നോട് ചിലർ ചോദിച്ചു, അൻ ഉംലിയ അലൈഹി ഷൈഅൻ, അത് വിശദീകരിച്ചു കൊടുക്കാൻ. മിൻ ദിക്രി അൽ ഖഫി, ആ ദിക്റുൽ ഖഫി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. അൻ മുഷാഹദത്തി, എന്റെ മുഷാഹദയെ കുറിച്ച്. മിന തൗഹീദി, മുഷാഹദത്തു മിന തൗഹീദിൽ നിന്ന് ദിക്റു ഖഫി എങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കാൻ. വഖാല, എന്നിട്ട് പറഞ്ഞു, മാ നക്തുബു ലക അമലൻ وما نكتب لك عملا ونحن نحب ان نسعد لك بعمل تقرب به الى الله عز وجل. മാനക്തുബ് ലക അമലൻ, നമ്മൾ നിങ്ങൾക്ക് ഒരു അമല് എഴുതിത്തരാം. വനഹ്നു നുഹിബ്ബു അൻ നസ്അദ ലക ബി അമലിൻ, എന്നിട്ട് ഒരു അമല് കൊണ്ട് നിങ്ങൾ കയറി പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നു. തതഖറബു ബിഹി, അല്ലെങ്കിൽ തതഖറബു ബിഹി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് ആ ഒരു അമല് കൊണ്ട് നിങ്ങൾ അടുക്കുന്ന അങ്ങനെയുള്ള ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഫഖുൽതു, എന്നിട്ട് നമ്മൾ പറഞ്ഞു, അലസ്തു മാ തക്തുബാനിൽ ഫറായിൽ, നിങ്ങള് ഫറായിദ് അലഫ്തുമാ തുക്തബാനി തക്തുബാനി ഈ അൽ ഫറായിദ്, ഖാലബല, നിങ്ങള് നിങ്ങൾക്ക് ഫറായിദ് നിങ്ങൾ എഴുതൂലേ? ഖാലബല, അതെ. ഖുൽതുഫ യക്ഫീകുമാ ദാലിക്, നിങ്ങൾക്ക് രണ്ടത് മതി. ഫഹാദിഹി ഇഷാറത്തുൻ ഇലാ അന്നൽ കിറാമൽ കാതിബീന, ഈ കിറാമൻ, അതായത് ഫറളുകൾ നിങ്ങൾ എഴുതുന്നതിനെ കുറിച്ച് പറയാണ്. എന്നിട്ട് പറയാണ്, എന്താ ഇഷാറത്തുൻ, ഹാദിഹി ഇഷാറത്തുൻ ഇലാ അന്നൽ കിറാമ അൽ കാതിബീന, കിറാമുൻ കാതിബീൻ എന്ന മലക്കുകൾ, ലാ യത്തലിഊന അലാ അസ്റാരിൽ ഖൽബി, അവര് അസ്റാറുൽ ഖൽബിലേക്ക് അവര് നോക്കൂല. വൈന്നമാ യത്തലിഊന അലൽ അഅമാലിൽ ളാഹിറ, അവര് അമലേ നോക്കുള്ളൂ. വഖാല ബഅദുൽ ആരിഫീൻ, എന്നിട്ട് ചില മഹാന്മാർ പറഞ്ഞു, സഅൽതു ബഅദൽ അബദാലി, അബദാലിങ്ങളായ ചില മഹാന്മാരോട് നമ്മൾ ചോദിച്ചു, അൻ മസ്അലത്തിൻ മിൻ മുഷാഹദത്തുൽ യഖീൻ, മുഷാഹദത്തുൽ യഖീനിൽ നിന്നുള്ള ആ ചർച്ചയെ കുറിച്ച്. ഫൽതഫത ഇലാ ശമാലിഹി, അപ്പൊ അവരെന്ത് ചെയ്തു, ഇങ്ങനെ അവരുടെ അടുത്തേക്ക് നോക്കി. فقال ما تقول رحمك الله, എന്ത പറയുന്നു എന്ന് ചോദിച്ചു. ثم التف الى يمينه, വലത്തോട്ട് ഞാൻ നോക്കി, എന്നിട്ട് ചോദിച്ചു, ما تقول رحمك الله. ثم اطرق الى صدره, എന്ന നെഞ്ചിലേക്ക് നോക്കി, എന്നിട്ട് വഖാല മാ തഖൂലു റഹിമക്കല്ലാ. സുമ്മ അജാബ ബി അഗ്റബി ജവാബിൻ സമീഅതുഹു, അങ്ങനെ ഒരു മറുപടി പറഞ്ഞു. എന്താണ്? ഫസഅൽതുഹു അൻ ഇൽതിഫാതിഹി, ആ മറുപടി ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച് പറഞ്ഞത് എന്താണ്? فقال لم يكن عندي في المساله جواب نتيذ, എന്റെ അടുത്ത് നല്ലൊരു മറുപടി ഇല്ലായിരുന്നു. فسالت صاحب الشمال, ഞാൻ ഇടതുഭാഗത്തെ മലക്കിനോട് ചോദിച്ചു. فقال لاذري എന്ന് പറഞ്ഞു. فسالت صاحب اليمين, വലതുഭാഗത്തെ മലക്കിനോട് ചോദിച്ചു. وهو اعلم منه فقال لاذري,
ഞാൻ അറിയില്ല എന്ന് പറയും. ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ഉത്തരം എന്റെ മനസ്സാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അവരെന്റെ മനസ്സിലുള്ളതിനെ കുറിച്ച് അറിയില്ല, എന്റെ മനസ്സിനാണ് എന്റെ മനസ്സിലുള്ളതിനെ കുറിച്ച് അറിയുന്നത്. എന്ന് പറഞ്ഞത് ഈ വകുപ്പിൽ പെട്ടതാണ്. അഥവാ ഇവിടെ വിശദീകരിച്ച ഈ ഭാഗം മുക്കാഫിഷഫിങ്ങളായ മഹാന്മാരുടെ മനസ്സിലുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടിയുടെ രീതിയാണ് അത്. ഒരു പക്ഷേ മറ്റു മലക്കുകൾ തന്നെ അറിഞ്ഞുകൊള്ളണം എന്നില്ല. കാരണം ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് മലക്കുകളുടെ ഡ്യൂട്ടിയിൽ ഈ കാര്യങ്ങൾ എഴുതാൻ ഡ്യൂട്ടിയില്ല. ഫിൽ അസർ പ്രമാണങ്ങളിൽ കാണാം, ഇന്നല്ലാഹു തആല യഖൂൽ അയ്യുമാ അബ്ദിൻ ഇത്തലഅത്സ് അള്ളാഹു പറയാണ്, ഒരു അടിമയുടെ മനസ്സിലുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയാൽ എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടുതലുള്ള പ്രവണത എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അത്തമസ്സുക്ക വിദിക്കിരി, എപ്പോഴും എന്റെ ദിക്കറാണ് അദ്ദേഹത്തിന്റെ കൂടുതലുള്ളത് എന്ന് എനിക്ക് മനസ്സിലായാൽ തവല്ലൈതു സിയാസത്തഹു, ഞാൻ അധികം അവനെ ഭരിക്കാൻ പോകുന്നില്ല. അവന്റെ ഇഷ്ടമിത്രം അവന്റെ എല്ലാ നേരം പോക്കും ഞാനായി മാറും. അത് പറഞ്ഞാൽ എന്നെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുമ്പോ അവന് ഞാൻ എന്റെ സാമീപ്യം കൊടുക്കും. ആ സാമീപ്യം എന്ന് പറയുന്ന നമ്മുടെ ഭാഷ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വലിയൊരു മഹത്വം അത് അള്ളാഹു അവന് നൽകും. വഖാല അബു സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഖൽബു മൻസിലത്തിൽ ഖുബ്ബത്തിൽ മദ്റൂബ, ഒരു അടിച്ചു വെച്ച കുബ്ബ പോലെയാണ്. ഹൗലഹ അബ്വാബു മുഅല്ലഖ, അതിന് ചുറ്റിൽ ഓരോ ഡോറുണ്ട്. ഫയ്യു ബാബിൻ ഫുതിഹലഹു അമില ഫീഹി, ഏത് ബാബാണ് ഒരാൾക്ക് തുറന്നു കിട്ടുന്നത് അതാണ് അവൻ പ്രവർത്തിക്കുക. ഫഖദ് ലഹറ ഇൻഫിതാഹു ബാബിൻ മിന്നൽ അബ്മിൻ അബ്വാബിൽ ഖൽബി, കൽബിന്റെ വാതിലുകളിൽ ചില വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നതായി ബോധ്യപ്പെട്ടു. ഇല ജിഹത്തിൽ മലക്കൂ, അദൃശ്യ ലോകത്തേക്ക്, മലഉല്ലാലയുടെ ലോകത്തേക്ക്. വയം ഫതിഹു ദാലിക്കൽ ബാബു ബിൽ മുജാഹദ വൽ വറഇ വൽ ഇഅ്റാദി അൻ ശഹവാത്തി ദുനിയാ, അവിടെ മുജാഹദ കൊണ്ടാണ് ആ ബാബ് തുറക്കുന്നത്. എന്താണ് മുജാഹദ? മുജാഹദ കൊണ്ട് തുറക്കും. വൽ വറഇ, വറഇ സൂക്ഷ്മത കൊണ്ട് തുറക്കും. വൽ ഇഅ്റാദി അൻ ശഹവാത്തി ദുനിയാ, ദുനിയാവിന്റെ വൈകാരികതകൾ മാറ്റി നിർത്തിയാലും കിട്ടും. വലിദാലിക്ക കത്തബ ഉമർ റളിയല്ലാഹു അൻഹു ഇലാ ഉമറ ഇല്ല ജനാദ്, സൈനിക തലവന്മാർക്കൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു എഴുതാറുണ്ട്, ഇഹ്ഫളു മാ തസ്മഉന മിനൽ മുത്തീഈൻ, നിങ്ങളെ അനുസരിക്കുന്ന നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണം. നല്ല നല്ല മഹാന്മാരുണ്ട് കൂടെ, അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കണം. ഫൈന്നഹും യൻജലീലഹും ഉമൂറു സാദിഖ, അവർക്ക് നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വരും. വഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, യദുല്ലാഹി അലാ ഫുവാഹിൽ ഹുക്കമാ, അല്ലാഹുവിന്റെ ശക്തി ഹുക്കമാന്റെ നാവിലൂടെയാണ്. ലാ യൻതുഖൂന ഇല്ലാ ബിമാ ഹയ്യ അല്ലാഹു ലഹും മിനൽ ഹഖ്ഖി, അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുത്ത ആ ഹഖാണ് അവർ സംസാരിക്കുന്നത്. വഖാല ആഖർ, ചില മഹാന്മാരൊക്കെ പറഞ്ഞു, ലൗ ശീഉതു ലഖുൽതു ഇന്നല്ലാഹ തആല മഹാന്മാരായ വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ സിർറുകൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മഹാന്മാരായ തസൂഫിന്റെ അഹലുകാരായ മഹാന്മാരുടെ ജീവിതത്തിൽ കശ്ഫ് വളരെ പ്രധാനമാണ്. കശ്ഫ് എന്ന് പറയുന്നത് തഅല്ലും ഇല്ലാതെ തന്നെ വരുന്നതാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് തഅല്ലും ഇല്ലാതെ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വളമ്പുന്നതല്ല, മറിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുണ്ട്. മുജാഹദയിലൂടെ ശേഷം മുജാഹദയിലൂടെ അങ്ങനെ ജീവിതത്തിലെ ഹുക്കുമുകൾ പഠിച്ചു മനസ്സിലാക്കി ശരീഅത്ത് അനുസരിച്ച് ജീവിച്ച് ഇൽമ് ധാരാളം നേടി അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇബാദത്തുകൾ ിലൂടെ മറ്റ് മശായിഖുമാർ ഗുരുനാഥന്മാര് നിശ്ചയിച്ചു തരുന്ന നല്ല നല്ല വഴികളിലൂടെ മനസ്സിനെ സംസ്കരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിൽ വരുന്ന നല്ല ബോധ്യങ്ങളും ആ ബോധ്യങ്ങൾ കൂടെയുള്ളവർക്ക് പ്രഭ നൽകും, സ്വന്തത്തിന് പ്രഭ നൽകും. അത് വലിയ സുഖമാണ്, വലിയ സന്തോഷമാണ്. അള്ളാഹു മഹത്വങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.